ഹായ് ഓൾ, നമ്മുടെ അഞ്ചാമത്തെ ദിവസമാണ്. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നൊന്ന് ആലോചിക്കിയാൽ കൊള്ളാം. 21-ാം ദിവസമാണ്. 21, 20, 19, 18, 17, 16 അങ്ങനെ വന്നിട്ട് നമ്മൾ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് എത്തി. ഇതുവരെ കറക്റ്റായി ചെയ്തവർക്ക് അറിയാം നിങ്ങളുടെ മാറ്റം. എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുണ്ടായിട്ടുള്ള ഓരോ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കാണുന്ന മിക്കവരും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു 90% ആൾക്കാരും ഏതെങ്കിലും തരത്തിൽ എന്നെ അവരുടെ കാഴ്ചപ്പാടുകളും സജഷൻസും എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും എല്ലാം എനിക്ക് തരാറുണ്ട്. എസ്പെഷ്യലി എൻ്റെ ഒരു സ്റ്റുഡൻറ്, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ് അർജുൻ, അവൻ മിക്ക ദിവസവും എനിക്ക് എന്തെങ്കിലും ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടോ ആ വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസ് എനിക്ക് തരാറുണ്ട്. അങ്ങനെയുള്ള സജഷൻസൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും തരണം. നമ്മൾ 4 ദിവസം കൂടെ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പരിപാടി ആയിട്ട് ഈ വീഡിയോ സ്ഥിരം ഉണ്ടാവും. പലർക്കും ഇത് ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ള ഒരു സപ്പോർട്ട് എനിക്കും ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഫോക്കസ് യുവർ മൈൻഡ്. ദർ ഇസ് നത്തിങ് ദാറ്റ് ദ ഹ്യൂമൻ മൈൻഡ് കനോട്ട് ഡു. ഇത് പറഞ്ഞത് ജോസ് സിൽവ എന്ന് പറഞ്ഞൊരു ആളാണ്. ശരിയാണ്, നമ്മൾ ഇത്രയും ദിവസം പല പല കാര്യങ്ങളിലൂടെ നമുക്ക് ജയിക്കാനുള്ള വഴികളെല്ലാം കണ്ടു. ഇനിയുള്ള 5 ദിവസം നമ്മൾ പല അച്ചീവേഴ്സ് എങ്ങനെ ജയിച്ചതെന്നാണ് നോക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ റാഷണൽ ലെഫ്റ്റ് ബ്രെയിൻ പറയും അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്, ഇതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അതെന്തുകൊണ്ടത് പറയുന്നത് വെച്ചാൽ നമ്മൾ ആ സൈഡിൽ ആ ബ്രെയിൻ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മളിൽ പലരുമല്ല 90% ആൾക്കാരും ആ ബ്രെയിൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ബാക്കി 10% പേര് നന്നായി കയറിപ്പോകുന്നതും ഈ 90% ആൾക്കാർ, ഞാനടക്കമുള്ള 90% ആൾക്കാർ ഫെയിലായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഈ ബുക്ക് വായിച്ചപ്പോൾ ഞാനും വിചാരിച്ചു ഇതൊക്കെ എങ്ങനെ നടക്കുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവേണ്ട എനിക്ക് കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരു മാറ്റങ്ങൾ പലരും നമ്മളത് പറയും ഇതൊന്നും നടക്കില്ല. ബട്ട് ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ തിങ്കിങ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ തോട്ട്സ് നമ്മൾ മാറ്റേണ്ടതാണ്. ഇതിന് കറേജ് വേണം. ബിക്കോസ് ഫ്യൂ ഹാവ് വാട്ട് ഇറ്റ് ടേക്സ് ടു ത്രോ അവർ സേഫ് സോൺ. നമ്മൾ ഈ സേഫ് സോണിൽ നിന്ന് മാറാനായിട്ട് വളരെ കുറച്ച് പേരെ ശ്രമിച്ചിട്ടുള്ളൂ. സേഫ്, കംഫർട്ടബിൾ, ആൻഡ് നമ്മൾ കുറേ നാൾ ഓൾഡ് സ്റ്റൈൽ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ്. അതുകൊണ്ട് നമ്മുടെ പഴയ ചിന്തകളൊക്കെ മാറ്റി പുതിയ ചിന്തകൾ എടുത്ത് വരിക. ഞാൻ വിചാരം ചോദിക്കട്ടെ, ഫ്ലൈറ്റ് വരുന്നവരെ മനുഷ്യൻ എപ്ലെയിൻ ചെയ്യാച്ചാണോ നമ്മൾ പറക്കുന്നത്? ഇല്ല, അതുവരെ നമ്മുടെ ലോജിക്കിൽ നമുക്ക് പറക്കാൻ പറ്റില്ല. പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്കും പറക്കാമെന്ന്. അതേപോലെ തന്നെയാണ് നമ്മൾ ആ ഓൾഡ് ചിന്തകളൊന്ന് മാറ്റി പുതിയ ഇതിലേക്ക് വരുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ക്യാൻ ഓൾസോ സക്സസ്. നമ്മൾ ഈ ചാനൽ മാറ്റുന്നോ, ടി വി കാണുന്ന ചാനൽ മാറ്റുന്നോ, നമ്മൾ ഒരു ചാനലിൽ എത്ര നേരം ഒരാൾ ഇരിക്കുന്നുള്ള നമ്മളൊന്ന് നോക്കിയാൽ മതി. ഒന്നല്ലെങ്കിൽ നമ്മുടെ കാര്യം തന്നെ നോക്കിയാൽ മതി. ഒരു ചാനലിടും, അത് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു പരസ്യം വരും, വീണ്ടും അടുത്തേക്ക് മാറി, അവിടെ ഒരു പരസ്യം വരും, വീണ്ടും അടുത്തേക്ക് മാറി, ചിലപ്പോൾ ആദ്യത്തേക്ക് വീണ്ടും വരും. അപ്പോൾ അവിടെ വീണ്ടും പരസ്യം കഴിഞ്ഞാൽ അപ്പോൾ 3-4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതേപോലെ നമ്മുടെ മൈൻഡിൻ്റെ കാര്യം, നമ്മളൊരു ഗോൾ ഇതുവരെ ഫോക്കസ് ചെയ്തിട്ടില്ല. വി ആർ കീപ്പിംഗ് ഓൺ ചേഞ്ചിങ് ലൈക്ക് എ ചാനൽ. അപ്പോൾ അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇത് എവിടെ നമ്മൾ സ്റ്റക്ക് ചെയ്ത് വെക്കുന്നോ, നമ്മുടെ ഫോക്കസ് ഗോൾ സ്റ്റക്ക് ചെയ്ത് വെക്കുന്നോ, അവിടെ നിന്ന് നമുക്ക് പിന്നീട് അങ്ങോട്ട് മുന്നിലോട്ട് സക്സസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ വേർഡ് സെൻറ്റൻസ് പറഞ്ഞ നമ്മുടെ ഇന്നത്തെ കൊട്ടേഷൻ കോട്ട് പറഞ്ഞ ജോസ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഇലക്ട്രോണിക്സ് കരിയറുള്ള ആളാണ്. അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി ഇതിലും അദ്ദേഹത്തിന് താല്പര്യമുള്ള റിസർച്ച് ഏരിയ ഈ എന്താ പറയുക, മൈൻഡ് റിലേറ്റഡ് കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ മാർക്ക് വളരാൻ വളരെ മോശമായിരുന്നു. അങ്ങനെ അദ്ദേഹം മനസ്സിലായി അവരൊരു മെൻ്റൽ ട്രെയിനിങ് നടത്തിക്കഴിഞ്ഞാൽ പരമാവധി മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. 9 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം ആ പിള്ളേരിൽ അദ്ദേഹം വളരെ നല്ലൊരു മാറ്റം കണ്ടുപിടിച്ചു. അദ്ദേഹം ഈ ഇലക്ട്രോണിക്സുമായിട്ടൊന്ന് ലിങ്ക് ചെയ്തു നമ്മുടെ ബ്രെയിനെ. അദ്ദേഹം പറയുന്നത് ബ്രെയിൻ ഈസ് ഹാവിങ് ആൻഡ് ഇറ്റ്സ് ഓൺ ഇലക്ട്രിസിറ്റി വേവ്സ് ലൈക്ക് ഇറ്റ് മൂവ്സ് ലൈക്സ് എ വേവ്സ്. അദ്ദേഹം പറയുന്നത് 4 തരം വേവ്സാണ്. 1 ഡെൽറ്റ, തീറ്റ, ബീറ്റ, ആൽഫ. ഇതിൽ ഡെൽറ്റയും തീറ്റയും ഇത് രണ്ടും നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോണ്ടാവുന്ന വേവ്സാണ്. This is 1-7 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ ഒരു വേവ് ലെങ്ത്, നമ്മൾ ഫ്രീക്വൻസി പറയുകയാണെങ്കിൽ. ഇതേപോലെ ഇതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേവ് എന്ന് പറയുന്നത് ബീറ്റ വേവ്സാണ്. അത് 14 സൈക്കിൾസ് പെർ സെക്കൻഡ്. ഇതുണ്ടാവുന്നത് ഫുൾ കോൺഷ്യസ് ആയിട്ട് നമ്മളിരിക്കുന്ന സമയത്താണ് അതുണ്ടാവുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള പ്രോമിസിങ് ആയിട്ടുള്ള വേവ്, ആ വേവാണ് നമ്മളെ അൺകോൺഷ്യസ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്, നമുക്ക് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വേവ് ആൽഫ വേവ് ആണ്. ഇത് നമ്മൾ സംഭവിക്കുന്നത് നമ്മൾ ഒന്നുകിൽ ഉറങ്ങി തുടങ്ങുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിലാണ് ഈ ആൽഫ വേവ്സ് ഉണ്ടാകുന്നത്. ഈ സമയമാണ് ഏറ്റവും ബെസ്റ്റ് സമയം ഇൻസ്പിറേഷന്, സഡൻ ഇൻസ്പിറേഷനും ക്ലിയർ ഇൻസൈറ്റ് വിഷനും ഉണ്ടാവാനുള്ള ബെസ്റ്റ് സമയമാണ് ഈ ആൽഫ വേവ്സ് ഉള്ള സമയം. ആൽഫ ലെവൽ പ്രാക്ടീസ് ദാറ്റ് ആൽഫ ലെവൽ ക്യാൻ അലൗ അസ് ടു ടാപ്പ്
ദ അൺയൂസ്ഡ് പോർഷൻ ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൽ നമ്മൾ 90% ആൾക്കാരും വിജയിക്കാറില്ല എന്ന് പറഞ്ഞു, ആ 90% ആൾക്കാരും യൂസ് ചെയ്യാത്തതാണ് നമ്മുടെ ഒരു ബ്രെയിൻ പാർട്ടുണ്ട്, അൺയൂസ്ഡ് ബ്രെയിൻ പാർട്ടുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആൽഫ ലെവലിൽ വരണം. അപ്പോൾ ഇത് ഏത് സൈഡ് ബ്രെയിനാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ബ്രെയിൻ. സാധാരണ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ലെഫ്റ്റ് ബ്രെയിൻ എന്തെങ്കിലും ചെയ്യാനും റൈറ്റ് ബ്രെയിൻ എന്തെങ്കിലും ചിന്തിക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ഈ 90% ആൾക്കാർ ചെയ്യുന്നത് ലെഫ്റ്റ് ബ്രെയിനാണ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും യൂസ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം, ഇപ്പോൾ റേഡിയോൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പണ്ട് എ എം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എ എം മാത്രം ഉണ്ടായ സമയത്ത് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, എ എം മാത്രം ഉണ്ടായ സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് റേഡിയോ ഓൺ ചെയ്യുമ്പോൾ വൺ ലോഡായി കഴിയുമ്പോൾ ഈ എ എം ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് പേരെങ്കിലും വിഡ്രോ ചെയ്യണം റേഡിയോ ഒന്ന്, എന്നാലേ ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയിട്ടുള്ളൂ. പിന്നീട് അത് എഫ് എം വന്നു. അപ്പോൾ എ എം എഫ് എം കൂടി ആയപ്പോൾ ഇഷ്ടംപോലെ ചാനലായി എല്ലാവർക്കും ക്ലിയർ ആയി കേൾക്കാം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ്റെ കാര്യം. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ആകെ ലെഫ്റ്റ് ബ്രെയിനാണ്, റൈറ്റ് ബ്രെയിൻ ഫ്രീ ആണ്. അത് യൂസ് ചെയ്യണമെങ്കിൽ അത് അൺകോൺഷ്യസ് കണ്ടീഷനിലാണ് പറ്റും, നമ്മൾക്ക് അത് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന കേസ്. അൺകോൺഷ്യസ് അല്ല, സബ് കോൺഷ്യസ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് കണ്ടീഷനിൽ നമുക്ക് ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്, സബ് കോൺഷ്യസ് സൈഡ്, അതായത് റൈറ്റ് സൈഡ് ബ്രെയിനിലുണ്ട്. ഇറ്റ്സ് ഓൾ നാച്ചുറൽ. ഇതൊരു നാച്ചുറൽ എന്ന് പറയാൻ കാരണം നമ്മൾ അഡൽസിലാണ് ഈ പ്രശ്നം ഉള്ളത്, അതായത് നമ്മൾ ഈ റൈറ്റ് സൈഡ് ബ്രെയിൻ, അതായത് സബ് കോൺഷ്യസ് യൂസ് ചെയ്യാത്തത്. എന്ന് വെച്ചാൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ആകെ കൂടെ നമ്മൾ ഉറങ്ങി തുടങ്ങുമ്പോഴും അതുപോലെ ഉറക്കം വിടുമ്പോഴാണ്. പക്ഷേ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, കുട്ടികളുടെ മനസ്സ് എപ്പോഴും ആൽഫയാണ്. അവർ പല പല ക്രിയേറ്റീവ് തിങ്കിങ്ങും ഇന്നോവേറ്റീവ് സാധനങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ മുതിർന്നു വരുമ്പോൾ പല പല റീസൺസ് കൊണ്ട് നമ്മളിതെല്ലാം ഒതുങ്ങിക്കൂടി നമ്മൾ ഈ ക്രിയേറ്റിവിറ്റിയൊക്കെ വിട്ട് നമ്മൾ റൊട്ടീനിലേക്ക് വരികയാണ്. ആ സമയത്താണ് ഈ ആൽഫ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യാതാവുന്നതും നമ്മുടെ റൈറ്റ് സൈഡ് ബ്രെയിൻ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാതെ പൊടി പിടിച്ച് അവിടെ കിടത്തുന്നത്. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഒരിക്കലും നമ്മൾ ആൽഫ സ്റ്റേറ്റ് നമ്മൾ കുട്ടികളെ പോലെ ആയി എന്നല്ല. നമ്മുടെ പല കാര്യങ്ങളും മറന്ന പല കാര്യങ്ങളും തിരിച്ചെടുക്കാനും നല്ല രീതിയിൽ ചിന്തിക്കാൻ, വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാനൊക്കെ ഈ ആൽഫ സ്റ്റേറ്റിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇതുകൊണ്ടാണ് കുട്ടികൾക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് പഠിക്കാനും പല കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ഒരു കഴിവ് പെട്ടെന്ന് അവർക്ക് കിട്ടുന്നത്. പക്ഷേ അഡൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും. പണ്ടത്തെ പോലെ ഇപ്പോൾ ചെയ്യാൻ കിട്ടുന്നില്ല, വേറൊന്നുമല്ല, ഇതാണ് പ്രശ്നം. നമ്മൾ റൈറ്റ് സൈഡ് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആൽഫ ലെവലിലേക്ക് നമ്മൾ എത്തുന്നില്ല. ഹൗ യു ഡു ഇറ്റ്? ഇനി നമ്മൾ എങ്ങനെ ഈ ആൽഫ ലെവലിലേക്ക് എത്താൻ പറ്റും? അപ്പോൾ ഈ ആൽഫ ലെവലിലേക്ക് എത്താനുള്ള വഴികൾ ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ബോഡി കാം ചെയ്യുക, ദെൻ മൈൻഡ് കാം ചെയ്യുക. ഇത് രണ്ടും കാമായി കഴിഞ്ഞാൽ നമ്മളിത് ആവാനായിട്ട് കുറച്ച് നേരം ആദ്യം തുടക്കത്തിൽ പിടിക്കും. പിന്നീട് അത് പറയുന്നത് പുസ്തകത്തിൽ പറയുന്നത് നമുക്കൊരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ലെവലിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ദെൻ യൂസ് യുവർ ഡൈനാമിക് വിഷ്വലൈസേഷൻ ടു ആക്സസ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി വിഷ്വലൈസേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടാണ്. ആൻഡ് പ്രൊജക്ട് യുവർ ഗോൾസ്. നമ്മുടെ ഗോൾ എന്താണെന്നുള്ളത് നമ്മുടെ മെൻ്റൽ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചോദ്യത്തിനും ഉത്തരം നമ്മുടെ സബ് കോൺഷ്യസിൽ നിന്ന് കിട്ടും. നമുക്കുള്ളിലേക്ക് മെൻ്റൽ സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ദ പിക്ചേഴ്സ് വിച്ച് അപ്പിയേഴ്സ് ഓൺ ഇറ്റ്. മറന്നുപോയ പലതും ഓർമ്മയിൽ വരും. ഒരു ഫയൽ ഓപ്പൺ ചെയ്യണ പോലെ വളരെ ലാഘവത്തോടെ നമുക്ക് ഓരോ കാര്യങ്ങൾ എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഫോർ റിച്വൽസ് ആൻഡ് റൊട്ടീൻസ്. ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ ആചാരങ്ങളുണ്ട്. ആചാരങ്ങൾ വളരെ സിമ്പിളാണ്. ആദ്യത്തേത് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻ. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാം വ്യതിചലനമാണ്. അപ്പോൾ നമ്മുടെ ഗോളിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്താണോ അതിൽ നിന്ന് നമ്മൾ പരമാവധി മാറ്റുക. ഇതാണ് ഫസ്റ്റ് നമ്മുടെ റിച്വൽസ്. രണ്ടാമതായാലും ഫീഡ് യുവർ മൈൻഡ്. നമ്മുടെ ഗോൾ എന്താണോ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. മേ ബി നമ്മൾ ഏതെങ്കിലും പിക്ചർ നോക്കിയിട്ടായിരിക്കും. നമ്മുടെ ഗോൾ എന്താണോ അതായിട്ട് റെപ്രസെൻറ്റ് ചെയ്തുള്ള പിക്ചറായിരിക്കും, അല്ലെങ്കിൽ വീഡിയോസ് ആയിരിക്കും, അല്ലെങ്കിൽ പുസ്തകങ്ങളായിരിക്കാം. ചിലപ്പോൾ നമ്മൾ എഴുതി വെച്ച ഗോൾസ് ആയിരിക്കും. ഗോൾസിനൊപ്പം നമ്മൾ ഡെഡ് ലൈൻസ്, അത് നമ്മളൊരു സെഷനിൽ കണ്ടാണ് ഡെഡ് ലൈൻസ് എഴുതൽ. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് പ്ലാൻ എങ്ങനെ ചെയ്യാം, ഇതെല്ലാം എല്ലാ ദിവസത്തും നോക്കി അങ്ങനെ പോസിറ്റീവ് സ്റ്റിമുലി നമ്മുടെ മൈൻഡിന് കൊടുക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ വി ആർ ഗെറ്റിംഗ് ടു ദ ആൽഫ ലെവൽ. മൂന്നാമത് മിനി റിച്വൽസ്. നമ്മൾ ഈ അത്ലറ്റിക്സ് ഓടാൻ പോകുന്നതിന് മുമ്പ് ഒരു വാമപ്പ് ചെയ്യണ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിമിന് മുമ്പ് എന്തെങ്കിലും തരത്തിൽ വാമപ്പ് ചെയ്യും. അതേപോലെ നമ്മൾ ഈ ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളെ വാമപ്പ് ചെയ്യാൻ മേ ബി ക്ലാസിക്കൽ സോങ് ആയിരിക്കും, ചിലപ്പോൾ ഒരു കുറച്ചു നേരം വെറുതെ ഇരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും എന്താ പറയുക ഒരു കാപ്പി വയ്ക്കുന്നതായിരിക്കാം. അങ്ങനെ എന്തും നമുക്ക് എന്താണോ പോസിറ്റീവ് തരാൻ വേണ്ടി നമുക്കൊന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അത് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക, മിനി റിച്വൽസ്. പിന്നെയുള്ള നാലാമത്തെ ക്യുക്ക് റിഫ്ലക്ഷൻ. ഒന്ന് റിഫ്ലക്ട് ചെയ്യുക നമ്മുടെ ഗോൾ എന്തായി എന്നുള്ളത്. കുറച്ചു നേരം കണ്ണടച്ചൊന്ന് ആലോചിക്കുക, നമ്മുടെ ഗോൾ ഒന്ന് കാണുക ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്.
എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഗോളിലേക്ക് അടുത്തെത്തി അടുത്തെത്തി എന്നുള്ള രീതിയിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും മൈൻഡിനകത്ത്. അഞ്ചാമത്തേന് ടേക്ക് എ ബ്രേക്ക്. ടേക്ക് എ ബ്രേക്ക്, മിക്ക ദിവസവും നമുക്ക് ഇതെല്ലാം കൂടെ നടന്നൊന്നും വരില്ല. നമുക്ക് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഇത് ചെയ്യിപ്പിക്കാനും പാടില്ല. ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഡിസ്ട്രോയ് ആയിപ്പോൾ. ഇന്നലെ പറഞ്ഞ പോലെ മണി വരാൻ വേണ്ടി ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ എന്താവും, മണി നമ്മൾ നകന്നു. അതേപോലെ ഈ ഗോ ഈ സെറ്റ് ആൽഫ മോഡിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്യരുത്. അപ്പോൾ ടേക്ക് എ ബ്രേക്ക്. എന്തെങ്കിലും നമുക്ക് ഇന്ന് നടക്കുന്നില്ല, ഓക്കെ ലീവ് ഇറ്റ് നെക്സ്റ്റ് ഡേ. അപ്പോൾ അങ്ങനെ ഒരു റിലാക്സേഷൻ, ഒരു ബ്രേക്കും കൂടെ നമ്മളിതിന് കൊടുക്കണം ഈ ആൽഫ സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ 5 steps to improve my mental focus. അത് എന്തു ആവാം നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്താണോ 5 steps, ഈ മെൻ്റൽ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള 5 steps ഏതാണെന്നുള്ളത് ഒന്ന് ഇപ്പം നോട്ട് ചെയ്യുക, ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് നോട്ട് ചെയ്ത ശേഷം ബാക്കി. അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഫോക്കസ് എത്താനുള്ള വഴി എന്താ നിങ്ങൾ കണ്ടുപിടിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആൽഫ മോഡിലേക്ക് എത്താൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ 5 rituals നമ്മൾ കണ്ടു. നമ്മൾ ആ റിച്വൽസിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെ നമ്മളെ മെൻ്റൽ ഫോക്കസിലേക്ക് എത്തണം എന്നുള്ളത് നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി. ഇനി മെൻ്റൽ ഫോക്കസിൻ്റെ ആവശ്യകതയും അത് എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഒരു കഥ പറയാം. ഒരു എക്സ്പേർട്ടും ഒരാളും കൂടെ ഇങ്ങനെ ഒരു ചെറിയ കുട്ടിയും കൂടെ ഇങ്ങനെ നടന്നു പോകണം ഒരു ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പം ഈ എക്സ്പേർട്ടിനെ അവിടെ നടക്കുന്ന ക്രിക്കറ്റ് നമ്മുടെ ക്രിക്കറ്റിൻ്റെ അനൗൺസ്മെൻറ്റ്സ് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്ന ട്രാഫിക്ക് ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ കുട്ടി ചോദിച്ചു ഇതെങ്ങനെ സാധിച്ചു. അപ്പോൾ എക്സ്പേർട്ട് ഒരു കാര്യം ചെയ്തു, പോക്കറ്റിൽ നിന്ന് ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്തിട്ട് നിലത്തിക്കിട്ടു. നിലത്തിക്കിട്ടപ്പം ഈ സാധനം സിമെൻറ്റ് കോയിൻ വന്ന് സിമെൻറ്റ് തൊട്ടത് അവിടെയുള്ള കുറേ ആൾക്കാർ അതിനെ നോക്കി, കുറേ പേര് ആ കോയിൻ എവിടേക്ക് പോയി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നിന്നും അദ്ദേഹം പറഞ്ഞതാണ്, നമ്മളൊരു ഫോക്കസ്ഡ് ആണെങ്കിൽ, കാര്യത്തിനോട് ഫോക്കസ്ഡ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അറിയും, ഇല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ സൈഡിൽ കൂടെ പോകും നമ്മളറിയില്ല. അപ്പം എപ്പോഴും ഫോക്കസ് ചെയ്യുക, ഗോൾസ് ഫോക്കസ് ചെയ്ത് വെക്കുക, അതിങ്ങനെ മാറി മാറി പോരുത്തി ചാനൽ മാറ്റുന്ന പോലെ. ആൻഡ് നൗ അവർ 6 questions. 6 questions എല്ലാവരും എഴുതുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കോളേജിൽ ജ്യോതിയിൽ ഒരു ഡെല്ലാ മിസ് ഉണ്ട്. മിസ് ഈ വീഡിയോ എല്ലാ ദിവസവും ഒന്ന് കാണാൻ ശ്രമിക്കും, പക്ഷേ ഏതെങ്കിലുമൊക്കെ ലാഗ് ആവും. എന്നിട്ട് പക്ഷേ മിസ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്, മിസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് മുഴുവൻ പുള്ളിക്കകത്തി അത് മുഴുവൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നോട്ട് ചെയ്ത് വെച്ച് കറക്റ്റായിട്ടാണ് വരുന്നത്. ലാഗ് ചെയ്ത് പോകണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ലാഗ് ആവും, കുഴപ്പമില്ല, ലാഗ് ആയിക്കോട്ടെ, നോ ഇഷ്യൂ. പക്ഷേ എല്ലാം പുള്ളിക്കകത്തി നോട്ട് ചെയ്യുന്ന കാരണം അത് കൃത്യമായിട്ട് ആൾ ചെയ്തു പോകുന്നുണ്ട്, വളരെ സന്തോഷം. അപ്പോൾ അതുപോലെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒരു അനാലിസിസ് ഉണ്ട്, ആ അനാലിസിസ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കാൻ നമ്മൾ എത്രത്തോളം മാറി എന്നുള്ളത്. അപ്പോൾ ഡെല്ലാ മിസ്സിനെ പോലെ എല്ലാവരും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അയച്ചു തരണം, എനിക്ക് വളരെ സന്തോഷം ഉണ്ടാവും. അത് അയച്ചു തന്നെ കുറച്ചുകൂടി മോഡിഫിക്കേഷൻ എന്തെങ്കിലും വരുത്താൻ പറ്റുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ ടുഡേ, ആൻഡ് വി വിൽ മീറ്റ് ഫോർ ടുമാറോ അവർ 4th day. താങ്ക് യു.